ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ശക്തിയേറിയ ഒരു വശീകരണ മന്ത്രമാണ് ഈ മന്ത്രം ജപിച്ച് പൂർത്തിയാക്കി വശ്യ കാര്യസാധ്യം ഉരുവിടുന്ന ഭക്തനിൽ അഥവാ ഭക്തയിൽ ആ ആഗ്രഹ പൂർത്തീകരണമാണ് ഫലം ഈ ചാനലിൽ നൂറുകണക്കിന് വശീകരണ മന്ത്രങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മാന്ത്രിക വിധികൾ എന്ന ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം വശീകരണ പ്രയോഗങ്ങൾ എന്ന പ്ലേലിസ്റ്റ് നോക്കുകയും ചെയ്താൽ മറ്റ് അനേകം വശ്യമന്ത്രങ്ങൾ കാണാനാവും അതീവ രഹസ്യമായ ചില വശ്യങ്ങൾ മുൻപ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ആവശ്യം വരുന്ന കർമ്മമാണ് വശ്യം അഥവാ വശീകരണം എന്ന് കരുതുന്നു വശീകരണങ്ങൾ പല വിധത്തിലാണ് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ വശ്യങ്ങളാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയിലേക്ക് ആവാഹിക്കുന്ന വശ്യവും യന്ത്രങ്ങളിലേക്ക് വശ്യത്തെ ആകർഷിച്ച് അത് ധരിക്കുന്ന വിധവും വളരെ അകലെയുള്ള ആളിലേക്ക് വശ്യത്തെ അയക്കുന്ന വിധവുമുണ്ട് അകലെയുള്ളവരിലേക്ക് വശീകരണത്തെ അയക്കുന്ന പ്രയോഗത്തെ ത്രിനയ എന്ന് അറിയപ്പെടുന്നു ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ഊർജങ്ങളാണ് ഈ മന്ത്ര ഊർജത്തെ ആവാഹിച്ച് ഏലസിലേക്കോ വ്യക്തിയിലേക്കോ അകലെയുള്ളവരിലേക്കോ അയക്കുന്ന പ്രവർത്തനമാണിത് ചില കർമ്മങ്ങൾക്ക് ആവാഹന മന്ത്രം പ്രത്യേകമായി ചൊല്ലേണ്ടതായി വരുന്നു ധനത്തെ ആകർഷിക്കാനായി ചെയ്യുന്ന ധനവശ്യം പണപരമായ വർധനവിന് മാത്രമുള്ളതാണ് ഇങ്ങനെയൊരു മന്ത്ര വിധിയിലൂടെ ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ ജോലി ലഭിക്കാത്തവർക്ക് അത് ലഭിക്കുന്നതിലൂടെ ധനം വർദ്ധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഫലമായി വരിക വാണിവശ്യം എന്നതുകൊണ്ട് കച്ചവടത്തിലെ ഉയർച്ച ബിസിനസ്സിലെ വളർച്ച ഒക്കെയാണ് ഫലം ഓരോ ഉപഭോക്താക്കൾക്കും കൂടുതലായി ആ കടയിൽ നിന്നും ധാരാളം വസ്തുക്കൾ വാങ്ങാൻ തോന്നിപ്പിക്കുകയാണ് ലക്ഷ്യമാക്കുന്നത് ദാമ്പത്യവശ്യം എന്നത് ഭാര്യാഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന വിരക്തി ലൈംഗിക ബന്ധത്തിൽ താല്പര്യമുണ്ടാവാനും ആവാഹന രീതിയിലും ചെയ്തു വരുന്നുണ്ട് മദനവശ്യം എന്നത് വശീകരണ കാര്യങ്ങൾക്കായി സ്ത്രീയെ പുരുഷനും പുരുഷനെ സ്ത്രീയും ഇഷ്ടപ്പെടുക അഥവാ ആകർഷണം തോന്നുകയാണ് ഉദ്ദേശിക്കുന്നത് ജീവിത വശ്യകർമ്മത്തിലൂടെ ഒരാളെ ആകർഷിച്ച് വശീകരിച്ച് തൻ്റെ വശവർത്തിയാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പ്രണയവശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ ഇഷ്ടമുണ്ട് മറ്റു വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ ആ ആളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയാണ് കൂടുതൽ സമയം ആവശ്യമായ ഈ പ്രയോഗം ധാരാളം പേർ ഉപയോഗിച്ചു വരുന്നു ഇവയൊന്നുമല്ലാതെ ദേവതാവശ്യം എന്നൊരു വശീകരണമുണ്ട് യക്ഷി മന്ത്രമൂർത്തികൾ തുടങ്ങിയവരെ പ്രീതിപ്പെടുത്താനായി ചെയ്യുന്ന വശ്യപ്രയോഗമാണ് ദേവതാവശ്യം എന്ന് അറിയപ്പെടുന്നത് ഈ വിധ സർവവശ്യങ്ങൾക്കുമായുള്ള അതീവ രഹസ്യ മന്ത്രമാണ് ഇന്ന് പറയുന്നത് ഓം ശ്രീം ക്ലീം മന്മഥമത ദീപ്തമധ്യം ജ്വലനം കാമം ഓങ്കാരമത്യം പരബ്രഹ്മസ്വരൂപായ ക്ലീം ബീജ ജഗത്വന്ദ്യേ മമ വശ്യം സാധയ സാധയ രമ്യാനന്ദകരം ക്ഷണേന സർവവശ്യം വശയേത് ദേവാനാം പ്രസീത ക്ലീം വശ്യശക്തി വരയുക്തപരം ഭൂം ബീജേന ആകർഷയ ആകർഷയ സർവം മേ വശം കുരുകുരു സ്വാഹ എന്ന മന്ത്രം ആദ്യം 108 ജപിക്കണം പിന്നീട് ചെമ്പു തകിടിൽ ഷട്കോണം വരച്ച് മധ്യത്തിൽ ഓമെന്നും മുകളിലത്തെ 3 കോണുകളിൽ ക്ലീം എന്ന ബീജവും താഴത്തെ 3 കോണുകളിൽ ബ്ലൂം എന്ന ബീജവും എഴുതണം ഈ യന്ത്രത്തിൽ തൊട്ട് 21 മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് വശ്യസാധ്യം ഉരുവിടുക അതിനുശേഷം യന്ത്രമെടുത്ത് പൊട്ടാതെ ചുരുട്ടിയെടുത്ത് വീടിനുള്ളിൽ സ്ഥാപിക്കുക യന്ത്രം എഴുതാതെ മന്ത്രജപം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 108 വീതം 3 തവണ ചൊല്ലണം വെള്ളിയാഴ്ചയും രാത്രി സമയമാണ് മന്ത്രജപത്തിന് ഉത്തമം വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് മന്ത്രം ചൊല്ലി പൂർത്തിയാക്കിയ ശേഷം കാര്യസാധ്യം പറയണം വശ്യമുണ്ടാകും ഏതു വിധത്തിലുള്ള വശീകരണ പ്രയോഗങ്ങൾക്കും ഈ മന്ത്രവും യന്ത്രവും പ്രയോഗിക്കാവുന്നതാണ് കൂടുതൽ മന്ത്രവിധികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക